നമസ്കാരം. സിനിമാ നിരൂപണത്തിനെ കുറിച്ച് ഐഷൻ മുഗദാസ് സാറും മധു രവീന്ദ്ര സാറും കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ചലച്ചിത്രോത്സവങ്ങളെ കുറിച്ചുള്ള അവരുടെ സംഭാഷണം നമുക്ക് കേൾക്കാം. ഒരു 9 ചലച്ചിത്രമേളകളിൽ ജൂറി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് നോക്കിയപ്പോഴും അത് കൂടുതലുണ്ട്. ആ, 9 എണ്ണത്തിന്റെ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടു. ബ്രിസ്ബെയിൻ അടക്കമുള്ള തുടക്കം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു. മാമി അല്ലേ? മാമിയാണോ അത്? അന്ന് മാമി അല്ലായിരുന്നു, പിന്നീടാണ് മാമിയായിട്ട് അറിയപ്പെടുന്നത്. അന്ന് ശ്യാം ബെനഗലൊക്കെ ആയിരുന്നു, മാമിക്കാർ തന്നെ ആയിരുന്നു അത് ചെയ്തിരുന്നത്. അതാണ് തുടക്കം 2003. പിന്നീട് യമഗാട്ട ലോകത്തിലെ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. ജപ്പാൻ, ജപ്പാൻ, വടക്കൻ ജപ്പാൻ. പിന്നെ ബ്രിസ്ബെയിൻ, പിന്നെ ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രേലിയ, ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ, ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ, പിന്നെ ഇസ്താംബുൾ ടർക്കി, ടർക്കി, പിന്നെ ടൊറന്റോ കാനഡ, ബൂസാൻ കൊറിയ അല്ലേ, സൗത്ത് കൊറിയ. അത് കഴിഞ്ഞ 2010 പിന്നെ ടൊറന്റോയില്. അത് 2011 ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഫിലിം ഫെസ്റ്റിവലുള്ള മാൻഹീം ഹൈഡൽബർഗ്. ഫെസ്റ്റിവൽ രണ്ട് സിറ്റിയിലാണ്, ഒരു ടിൻ സിറ്റിയിലാണ് നടക്കുന്നത്. ഒന്ന് മാൻഹീം, ജർമ്മനിയാണോ? ജർമ്മനി, ജർമ്മനി. മാൻഹീം എന്ന് പറയുന്നത് ഒരു മോഡേൺ സിറ്റിയാണ്. ഹൈഡൽബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഏറ്റവും പുരാതനമായ നഗരമാണ്. ഇപ്പൊ കേട്ടിട്ടുണ്ടാകും ഹൈഡൽബർഗ് യൂണിവേഴ്സിറ്റി. നമ്മുടെ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് ഒക്കെ പഠിച്ചത് അവിടെയാണ്, പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ അവിടെയാണ് ഹൈഡൽബർഗ്. ആ ഹൈഡൽബർഗ് പഴയ കാസലുകളുടെ ഒരു നഗരമാണ് ഹൈഡൽബർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് നഗരങ്ങളിലും കൂടാണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഹൈഡൽബർഗ് എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ ബുസാന് 2012, പിന്നെ അബുദാബി 2013, പിന്നെ അവിടെ തന്നെ 2013 തന്നെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. പിന്നെ 2014 ഹൈദരാബാദ്. ക്രിറ്റിക്സിന്റെതിലാണോ അല്ലാണ്ടേ ഉണ്ടായിരുന്നു ചില കൂടുതലും ഫിപ്രസിയാണ്, അല്ലാത്ത ബാംഗ്ലൂരും ഹൈദരാബാദും ഒന്നും ഫിപ്രസി അല്ല, അല്ലാതെ പേഴ്സണൽ ആയിട്ട് പോയതാണ്. പിന്നെ പ്രധാനമായിട്ട് പോയത് തായ്പേയ്. പിന്നെ പണ്ട് തൊട്ടേ നമ്മളെ ഒരു സ്വപ്നമായിരുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, സെന്റ് പീറ്റേഴ്സ്ബർഗ്. എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട അനുഭവങ്ങളാണ് റഷ്യൻ യാത്രയില്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോയത് ഡോസ്റ്റോവ്സ്കിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി മാത്രമാണ്. വാസ്തവത്തിൽ അവിടെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെ ദസ്തോവ്സ്കിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പിന്നെ കാരണം അവിടെ എല്ലാ സ്ഥലവും പ്രധാനപ്പെട്ട നമ്മുടെ അവിടുത്തെ ലിറ്റററി പേഴ്സണാലിറ്റീസിന്റെ പേരിനോട് ചേർത്തൊക്കെ മാറ്റിയേക്കുവാണ്. ഈ കൽക്കട്ടയിലെ തെരുവുകളൊക്കെയുണ്ട് അതുപോലെ ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഇദ്ദേഹത്തിന്റെ വീട് നിന്നിരുന്ന സ്ഥലത്തിന്റെ പറയുന്ന ദസ്തോവ്സ്കിയ ദസ്തോവ്സ്കിയ. അതുപോലെ പുഷ്കിന് താമസിക്കുന്ന പുഷ്കിന്യ, പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട മയക്കോവ്സ്കി എന്ന് പറയുന്ന ഒരു കവി ഉണ്ടല്ലോ, അദ്ദേഹം അദ്ദേഹം ഞാൻ ആ വാസ്തവത്തിൽ മലയാളത്തിലെ സച്ചാന്തിന്റെ ഒരു കവിതയുടെ പേര് മൈക്കോവ്സ്കി ആത്മഹത്യ എന്തുകൊണ്ടെന്നാണ് സച്ചാന്തിന്റെ ഒരു കവിത. അപ്പൊ ഞാന് മോസ്കോയിൽ താമസിച്ചിരുന്നത് മയക്കോവ്സ്കിയിലാണ്. ആ സ്ഥലത്തിന്റെ പേര് മയക്കോവ്സ്കി. അവിടെ ഈ ഈ സ്ഥലത്തെല്ലാം അവരുടെ ഒരു പ്രതിമയുണ്ടാകും, ഒരു സ്ക്വയർ ഉണ്ടാകും അവർക്ക്. ആ സ്ക്വയറിൽ അവരുടെ ഒരു വലിയ പ്രതിമയുണ്ടാകും. അപ്പൊ ഈ ദസ്തോവ്സ്കിയ തെരുവില് അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന തെരുവിലേക്ക് പോകുന്നിടത്ത് അദ്ദേഹത്തിന്റെ ഒരു പൂർണ്ണകായ പ്രതിമയുണ്ട്. അതിന് ദസ്തോവ്സ്കി സ്ക്വയർ എന്നാ പറയുന്നത്. ഏതാ കൊല്ലം പോയത്? ഏതാ കൊല്ലം? 2018. അവിടെ എങ്ങനെയാ അവിടുത്തെ ആളുകൾ കാണുന്നത്, വായിക്കുന്നത്? അവിടെ മാത്രമല്ല, മൊത്തത്തില് റഷ്യയിൽ അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നതും അവിടുത്തെ സാഹിത്യകാരന്മാരെയും കവികളെയും. അതാണ് പ്രത്യേകത. അതായത് പിന്നെ യു വിൽ ബി സർപ്രൈസ്ഡ്. ഇപ്പൊ മോസ്കോ തെരുവിലെ
മോസ്കോയിലെ നമുക്ക് ഈ പറഞ്ഞല്ലേ ഈ പിന്നെ ഒരു പ്രത്യേക തെരുവുണ്ട്, ഈ ക്രെംലിൻ വരെ പോകുന്ന പിന്നെ റെഡ് സ്ക്വയർ വരെ പോകുന്ന ഒരു തെരുവുണ്ട്, അത് വളരെ നീണ്ട തെരുവാണ്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും അലൗഡ് അല്ല, നടന്നു തന്നെ പോകണം ആ തെരുവിൽ കൂടെ. ആ തെരുവിൽ ആ തെരുവിലാണ് ഈ മയക്കോവസ്കിയുടെ പ്രതിമയുള്ളത്, പുഷ്കിന്റെ പ്രതിമയുള്ളത് ഒക്കെ ഉള്ളത്. അതുപോലെ ഒരിടത്ത് ലെനിൻ പിന്നെ സ്റ്റാച്യു എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സ്റ്റാച്യു തിരക്കി കുറെ നടന്നതിന് ശേഷം ഉള്ളിൽ ഒരിടത്താണ് ഈ ലെനിന്റെ സ്റ്റാച്യു കണ്ടത്. കാരണം അപ്പം രാഷ്ട്രീയക്കാരുടെ സ്റ്റാച്യു ഒന്നും അവര് മെയിൻ റോഡിൽ എങ്ങും പ്രതിഷ്ഠിക്കുന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കി. പക്ഷെ സാഹിത്യകാരന്മാരെ വളരെയധികം അവരെ ആദരിക്കുന്നു. പിന്നെ അവർ മിക്കവാറും എല്ലാം ഞാൻ ഒരു ഒരു സീരീസ് ഓഫ് ലിസ്റ്റ് ഉണ്ട് എൻ്റെ ഈ ഇവരുടെ എല്ലാ സ്ഥലം ഇവരുടെ എല്ലാം വീടുകളിലോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലോ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് ഈ അവിടെ താമസിച്ച സമയങ്ങളിൽ. അപ്പൊ ഈ ദസ്തോവ്സ്കിയുടെ ഇതുപോലെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലോ. ഇതേപോലെ സാഹിത്യകാരന്മാർക്ക് അവർക്ക് ഒരു ആദരവ് കിട്ടുന്ന വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? പിന്നെ ബ്രിട്ടനിൽ ആദരവുണ്ട്, ബ്രിട്ടനിൽ. പക്ഷേ ബ്രിട്ടനിലേക്കാട്ട് ഒരുപടിയുടെ കടന്ന് ഏറ്റവും കൂടുതൽ അവരെ ആരാധിക്കുന്നത് ഈ പിന്നെ റഷ്യയിലാണ്. ഒരു സാഹിത്യകാരനെ എന്റെ കാര്യം പറഞ്ഞാൽ ഈവൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പഴയകാല സാഹിത്യകാരന്മാരെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ടോൾസ്റ്റോയി അറിയാത്തവരായിട്ട് ആരും ഇല്ല, ടോൾസ്റ്റോയ്സ്കി അറിയാത്തവരായിട്ട് ഞാൻ സംസാരിച്ച സാധാരണക്കാർക്ക് പോലും ഇവരെയൊക്കെ അറിയാം, പുഷ്കിനെ പറ്റിയും ഒക്കെ അറിയാം നന്നായിട്ട്. അപ്പൊ അതുകൊണ്ട് കാരണം നമുക്ക് പലപ്പോഴും വഴിതെറ്റിയാൽ പോലും ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും, ഇവരുടെ വീടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു മ്യൂസിയോ ഒക്കെ ആര് വേണമെങ്കിലും പറഞ്ഞു തരും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ റഷ്യയിലെ സ്ഥലങ്ങളായിട്ട് ബന്ധപ്പെടുത്തുമ്പോ അവിടുത്തെ സിനിമാക്കാരെ പറ്റിട്ട് എങ്ങനെയാണ്? ഐസൻസ്റ്റീനോ ഐസൻസ്റ്റീന്റെ സ്മാരകമുണ്ട്, പക്ഷെ ഞാൻ ആ സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പാർട്ട്മെന്റ് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി കുറെ നടന്ന്. ആണോ? അതൊത്തിരി റെനോവേറ്റ് ചെയ്തു, അപ്പൊ അതിനടുത്ത് ചോദിച്ചിട്ട് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അത് മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. ലൈസൻസി സെന്റർ ഉണ്ട് അവിടെ, പിന്നെ കുലഷോവ് സെന്റർ ഉണ്ട്, പിന്നെ റഷ്യൻ ഫിലിം സ്കൂൾ ഉണ്ട്. അപ്പൊ അങ്ങനെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ ടോൾസ്റ്റോയ് ദസ്തോവ്സ്കിയുടെ വീട്ടില് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ പഴയ വീട് അതേപോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഓരോ മുറി കൂടെ കടന്നു പോകുമ്പോൾ ഒരു നമുക്കൊരു ഒരു ഹെഡ്ഫോൺ തരും, അവര് ഹെഡ്ഫോണിൽ കൂടെ അദ്ദേഹത്തിന്റെ പിന്നെ ജീവചരിത്രം മുഴുവൻ ആ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടാണ് നമ്മൾ ഒരു ഇംഗ്ലീഷിൽ വേറൊരു മുറിയിലേക്ക് പോകുന്നു. അപ്പൊ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ 2-3 മണിക്കൂർ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് മുഴുവൻ കേട്ട്. എനിക്ക് അത്യാവശ്യത്തിന് കുറെ നോട്ട്സ് ഒക്കെ, കാരണം നമ്മൾ പലയിടത്തും വായിക്കാത്ത കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എവിടെങ്കിലും ഒക്കെ നിന്ന് നോട്ട്സ് ഒക്കെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും എഴുതുമ്പോൾ പ്രയോജനപ്പെടുത്താമല്ലോ. ബട്ട് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മോസ്കോയിൽ നിന്ന് 200 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ടോൾസ്റ്റോയുടെ വീട് തേടി പിടിച്ചു പോയി. ഓ ശരി. ഓ അത് ഒരു ട്രെയിനില് പോയി, ആ ട്രെയിനില് യാസ്നായ പോളിയാനെ നമ്മള് പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്യുവർ വില്ലേജ് ഏരിയ, അവിടെ ആർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. ഞാനൊരു ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറങ്ങി ട്രെയിനിൽ പോയി, അവിടുന്ന് പിന്നെ 2 ബസ് മാറിക്കേറി ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാൻ കുറെ നേരം അവിടെ നിന്നു, കാരണം ഇദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്നത് എനിക്ക് ഇംഗ്ലീഷ് ചോദിക്കാനേ അറിയുള്ളല്ലോ. ആരുടെങ്കിലും ഒരു മനുഷ്യനെ കണ്ടില്ല, കുറെ നേരം കണ്ടുപിടിച്ച് അവിടെ ഒക്കെ നിന്നതിന് ശേഷമാണ് ഒരു ലേഡി അത് വഴി വന്നു. ഞാൻ കാറില്ലേ, അപ്പൊ കൈ കാണിച്ച് നിർത്തി ഞാൻ അവര് ഇംഗ്ലീഷ് അറിയാവുന്ന ചോദിച്ചു, അറിയാവുന്ന പറഞ്ഞു. എന്നിട്ട് അവരെന്നെ ഈ യാസ്നായ പോളിയാന ഫാമില് കൊണ്ടുവിട്ടു. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ബട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ വീട് പരിസരങ്ങളും അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലെ അന്നക്കരണി ഞാൻ എഴുതിയത് ആ വീട്ടിൽ ഇരുന്നാണ്. അപ്പൊ ആ ടേബിള്, അദ്ദേഹത്തിന്റെ ആറ്റിക്ക്, അദ്ദേഹത്തിന്റെ ലൈബ്രറി എന്ന് വേണ്ട മുഴുവനും അതേപോലെ തന്നെ പിന്നെ വളരെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പിന്നെ വളരെ പിക്യുലിയർ ആയിട്ട് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരം. നമ്മളിവിടെ പിന്നെ ഹിന്ദു വേ ഓഫ് ഇതിലെ
പിന്നെ ബോഡി കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ മണ്ണ് മുകളിൽ ഇങ്ങനെ മണ്ണ് വെക്കുമല്ലോ ഇടുമല്ലോ അവിടെ, ആ അത് തന്നെ അവിടെ കുറെ പുല്ലും വളർന്നിരിക്കുന്നു. ഈ മൺകൂനിയൊക്കെ പണ്ടേ പോയതായിരിക്കും പിന്നെ ചെയ്തതായിരിക്കും. പക്ഷെ അവിടെ യാതൊരു സിമെന്റ് തറയോ യാതൊരു കാര്യവുമില്ല, കുറെ പുല്ലുകൾ മാത്രം വളർന്നിരുന്നു, മണ്ണും പുല്ലും മാത്രം. പിന്നെ ചുറ്റും ഒരു വനപ്രദേശമാണ്, ഈ വനപ്രദേശത്തിന്റെ നടുക്കാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം. അപ്പൊ അദ്ദേഹം പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തിരുന്നു യാതൊരു കാരണവശാലും അവിടെ പിന്നെ യാതൊരു ഇറക്ഷനും ഉണ്ടാവരുത്, വളരെ ശാന്തമായ പിന്നെ ശാന്തമായ ഇടമായിരിക്കണം എല്ലായ്പ്പോഴും. അപ്പൊ അങ്ങനെ ഒരു അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലവരും കൂടെ വല്ല പൂച്ചെണ്ടുകളോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ വിടുവല്ലാതെ വേറെ യാതൊരു, അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ് ശവകുടീരം. അവിടെ ഒരു ഗൈഡും ഇല്ല, അവിടെ ഒരു പിന്നെ ലൗഡ് സ്പീക്കറും ഒന്നുമില്ല, ഒരു സാധനവും ഉണ്ടാവത്തില്ല. പിന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ആ വനത്തിൽ കൂടി ഇങ്ങനെ നടന്ന് അദ്ദേഹത്തിന്റെ ശവകുടീരത്തിലേക്ക് പോകുക എന്ന് പറയുന്നത്. അതാണ് ചലച്ചിത്ര ബാഹ്യമായ യാത്ര. ഈ ചലച്ചിത്ര മേളകളില് ഇങ്ങനെ പലയിടത്തും പോയി അവിടെ ജൂറി ആയിട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ജൂറി ആയിട്ട് ഉള്ള അനുഭവം, അത് പല നാടുകളിലിപ്പോ ജൂറി ആയിട്ട് മേളകളിൽ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അനുഭവം മൊത്തത്തിലൊന്ന്. വളരെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള അനുഭവമാണ് എല്ലായിടത്തും ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്ക് എനിക്ക് പറയാം, ഞാൻ കേരളത്തിലും പിന്നെ ഫിപ്രസി ജൂറി ആയിട്ട് 2017 ഇരുന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു അനുഭവം ആയിരുന്നില്ല നമുക്ക് പുറം നാടുകളിൽ എപ്പോഴും. നമുക്ക് അവിടെ ആരും ഒരു ഇന്റർഫറൻസും ഇല്ല, ആരും നമ്മളെ സമീപിക്കത്തില്ല, ജൂറികളെ ഒന്നും ആരും ഇതല്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഞങ്ങളുടെ ക്രിട്ടിക്സ് ജൂറിയിലെ അവിടുത്തെ ഒരു നാട്ടുകാരൻ, ഓസ്ട്രേലിയ ബ്രിസ്ബെയിനിൽ എത്തിയാൽ അവിടുത്തെ ഒരു ആളുണ്ടാവും. പക്ഷെ അയാള് പലപ്പോഴും അവിടുത്തെ പടങ്ങൾക്ക് വേണ്ടി പലരും ചില അപൂർവമായിട്ട് വാദിക്കാറുണ്ട്. പക്ഷെ അന്നേരം നമ്മള് മറ്റോ രണ്ടുപേരോ ചിലപ്പോ നമ്മൾ അഞ്ചു പേരായിരിക്കും, ചിലപ്പോ ഏഴുപേരായിരിക്കും, ചിലപ്പോ കൂടുതലും മൂന്ന് പേര് അല്ലെങ്കിൽ അഞ്ചു പേര്. പിന്നെ ടൊറന്റോയില് നമ്മള് ഏഴുപേരുണ്ടാകും. ആ പക്ഷെ ഞങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ സിനിമ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ജൂറികളില് പലപ്പോഴും ചില ഇങ്ങനെ പ്രാദേശികമായ ചില എന്താ പറയുന്നത് ഇടപെടലല്ല അവരുടെ, അതിനുവേണ്ടി ഒരു വാദം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് അത് ഒരു പിന്നെ ഫാക്ടറാണ്. മറ്റൊന്ന് ഒരു പക്ഷേ ഒരു തരം ക്ലാരിഫിക്കേഷൻ പോലെ മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഒരു പോപ്പുലർ ഫിലിമിന് വേണ്ടിയുള്ള ഒരു ഒരു ടേസ്റ്റ് ഈ പറയുന്ന പലരും പുലർത്തിയിരുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. നല്ല ഫിലിമുകളെ കണ്ടെത്താന് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫിലിമുകളെ കണ്ടെത്താന് ഒരു 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 എന്താ പറയുന്നത് ഒരു പോരായ്മ അവരുടെ നോട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഞാൻ പോയിട്ടുള്ള ഇത്രയും ഫെസ്റ്റിവലുകൾ അർഹമായിട്ടുള്ളതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലതിന് ഘോരം വാദിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആർഗ്യുമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ആർഗ്യുമെന്റ് കൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഈ പടം നല്ലതാണ് എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. അതാണ് ഈ ഡിസ്കഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല നിങ്ങളിത് പറഞ്ഞാ പോരാ ഇതുകൊണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ ആർഗ്യുമെന്റിനെ നമുക്ക് തളർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ പടത്തിനെ മുകളിലോട്ട് ഇടവരാൻ പറ്റൂ. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൈരി ബ്ലൂവിന്റെ പിന്നെ നിൽ ബിഗൺ എന്ന് പറയുന്ന അയാളെ നമുക്ക് അറിയത്ത് പോലും ഇല്ല, ആരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ വാദിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടിയാണ്, സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ആ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി എല്ലായ്പ്പോഴും വാദിക്കാൻ ശ്രമിക്കുകയും അതില് ഏതാണ്ടൊക്കെ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് എന്റെ ഗുണമല്ല, സിനിമയുടെ ഗുണമാണ്. ഈ ലോക പ്രശസ്ത മേളകളിൽ നിന്ന് കരുതപ്പെടുന്ന കാന, വെനീസ് അല്ലെങ്കിൽ എന്താണ് ബെർലിൻ, ആ അല്ല ഞാൻ ഈ വസ്തുവത്തില് ഈ കാനിപ്പാൻ ഒരിക്കലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കാനൊരു പ്രോബ്ലം ഉള്ളത്, കാൻ യു വിൽ ഹാവ് ടു സ്പെൻഡ് ഫ്രം യുവർ ഓൺ പോക്കറ്റ്. ടിക്കറ്റ് അതുപോലെ തന്നെ അക്കോമഡേഷൻ, പ്രത്യേകിച്ച് ഈ സമയത്ത് കാനിലെ അക്കോമഡേഷൻ ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്.
അപ്പൊ നമ്മള് ഇഫ് യു ആർ ഇൻ ഫ്രാൻസ്, ഇപ്പൊ നമ്മുടെ തന്നെ ക്രിട്ടിക്സ് ഒക്കെ പങ്കെടുക്കുന്നത് ഈ കാനിലും ബെർലിനും പിന്നെ ഒക്കെ ആളുകൾ പങ്കെടുക്കുന്നത് അവിടുത്തുകാർ തന്നെയാണ് കൂടുതലും. അല്ല ഇവിടെ നിന്നൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ വളരെ കുറവാണ്. കാരണം ഇന്ത്യയിൽ നമുക്ക് പോകണമെങ്കിൽ പിന്നെ ഇതുപോലുള്ള പിന്നെ ഹെവി പിന്നെ എക്സ്പെൻഡിച്ചർ നടത്തി അതാണ് നമ്മൾ വാസ്തവത്തിൽ കാനിലും പിന്നെ ഒന്നും ഇതുവരെ പോകാൻ പറ്റാതെ അവരുടെ ഒഫീഷ്യലായിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പോകാം, നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിലിം എല്ലാം ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരം അവരുണ്ടായിരുന്നു. മറ്റു ചെലവുകളാണ്, മറ്റ് ചെലവരെല്ലാം നമ്മൾ നടത്തിയാൽ മതി. ഇപ്പൊ ഞാൻ അവർക്ക് എഴുതുക, ഞാൻ എഫ് എ പ്രസി മെമ്പർ ആണ്, ഐ വാണ്ട് ടു അറ്റൻഡ് ദ ഫിലിം ഫെസ്റ്റിവൽ. പക്ഷെ ബാക്കി എല്ലാം അവർ സൗകര്യങ്ങൾ ചെയ്തു തരും, എക്സെപ്റ്റ് ദിസ് എക്സ്പെൻഡിച്ചർ. അക്കോമഡേഷനും യാത്രയും നമ്മൾ തന്നെ എടുക്കണം. നോട്ട് എ സ്മോൾ എമൗണ്ട്. അതുകൊണ്ട് പക്ഷെ ഐ വിൽ ഒരിക്കൽ പോവും, യാതൊരു സംശയമില്ല. ഈ കോവിഡ് ഒന്ന് നേരെ ആയി കഴിഞ്ഞാൽ പക്ഷെ നമുക്ക് ഒരു വളരെ എത്രയോ തരത്തിലുള്ള ആൾക്കാരെയായിട്ടാണ് വരുന്നത്. ലോക പ്രശസ്ത സംവിധായകരെ ഒക്കെ നമുക്ക് കണ്ടുമുട്ടുകയല്ലേ, പിന്നെ അവരുമായിട്ടുള്ള ഡയലോഗ്, അവരുമായിട്ട് അഭിമുഖങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ടോ? അഭിമുഖങ്ങളായിട്ട് ഞാൻ അങ്ങനെ നടത്തിയിട്ടില്ല. റെക്കോർഡ് ചെയ്യപ്പെട്ടതില്ല, ഇല്ല. കാരണം പലപ്പോഴും പറ്റുന്ന കുഴപ്പം നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. ഈ ഹെക്റ്റിക്കാണ് ഈ 8 ദിവസം അല്ലെങ്കിൽ 10 ദിവസം എന്ന് പറയുന്നത് ഹെക്റ്റിക്കാണ്. അപ്പൊ നമ്മൾ ഈ പടങ്ങൾ കാണുകയും ഡിസ്കഷനും ഞങ്ങളുടെ ഇടയിലുള്ള ഡിസ്കഷനും മീറ്റിങ്ങും ഒക്കെ അല്ലേ ഇതിനിടയിൽ നമുക്ക്. പക്ഷെ ഇതിനിടയിൽ കാഷ്വലായിട്ട് നമുക്ക് ഒരു പിന്നെ ഒരു രണ്ട് പടങ്ങളുടെ ഇടവേളയിൽ, ഉദാഹരണത്തിന് മക്ബൽ ബഫ് എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആയതാണ്. അത് ബുസാനി വെച്ചാണ്. അതുപോലെ നമ്മുടെ കിം കിഡുക്ക് ഇല്ലേ, കിം കിഡുക്കിനെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ലല്ലോ. പക്ഷെ ബുസാനി വെച്ച് കിം കിഡുക്ക് നമ്മളെ അന്വേഷിച്ച് കിം കിഡുക്ക് വരികയാണ്, ഓർക്കണം. കാരണം കിം കിഡുക്കിന് അവിടെ വലിയ വിലയൊന്നുമില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബുസാനി കിം കിഡുക്കിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ ആ അതേ സമയത്തുണ്ടായിരുന്ന മക്ബൽ ബഫിനെയാണ് ആൾക്കാർ കൂടുതൽ പിന്നെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ലോക പ്രശസ്തമായ സംവിധായകരെ ഒക്കെ നമുക്ക് പരിചയപ്പെടാൻ അവസരമുണ്ട്. അതുപോലെ ഞാന് പിന്നെ സുഖറോവിനെ പരിചയപ്പെടുന്നത് ഇസ്താംബുൾ ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാണ്. അതുപോലെ ഇസ്താംബുൾ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഉണ്ടായത് നമ്മുടെ 8½ അഭിനയിച്ച ഒരു കർദിനാളെ എന്ന് പറയുന്ന ഒരു നടിയെ കുറിച്ച് കേട്ടു, അറിയായിരിക്കും. അതിനകത്തെ കഥാപാത്രത്തിന്റെ പേര് ക്ലോഡിയ എന്നാണ്. ഒരു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നടിയാണ്. അവർക്ക് അന്ന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കൊടുക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് 79 ഈ 8½ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഈ നടിയെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിക്കാൻ പറ്റുമോ. അത് കഴിഞ്ഞ 2007 അവരെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണ്. 1979 കഴിഞ്ഞിട്ട് 2007 വരെ ആയപ്പോഴത്തേക്ക് അവരെ നേരിട്ട് കാണാൻ അവസരം ഉണ്ടായി. അങ്ങനെ ചില അപൂർവ കൂടിക്കാഴ്ചകള് അവസരം ഉണ്ടായിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിക്കാനും പരിചയപ്പെടുവാനും അവരുമായിട്ട് കുറഞ്ഞ പക്ഷെ ഇമെയിൽ ബന്ധങ്ങളെങ്കിലും പുലർത്താനും ഒക്കെ. ഒരുപക്ഷെ ഷൺമുഖദാസിന് അറിയാമായിരിക്കും, മക്ബൽ ബഫിന്റെ മുഴുവൻ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ കൊച്ചിയിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടി കൊണ്ടുപോകും. അദ്ദേഹത്തെ അവിടെ അവിടെ അവര് വന്നത് എന്റെ ഇൻവിറ്റേഷൻ കാരണമാണ് അവരവിടെ വന്നത്. അപ്പൊ അങ്ങനെ അവരവിടെ കൊണ്ടുവരാൻ പറ്റി. കാരണം അവർക്ക് അവരുടെ എല്ലാം കൂടെ ഒരു ഒരുമിച്ചുള്ള മീറ്റ് അവിടെ വെച്ചാണ് നടക്കുന്നത്. കാരണം പലരും അവർക്ക് ഇറാനി വെച്ച് കണ്ടുമുട്ടാൻ പറ്റത്തില്ല, അച്ഛനെ അമ്മയൊന്നും. പിന്നെ നമ്മൾ എനിക്ക് അന്ന് അവിടെ മക്മാൽ ബഫ് ഒരു ചെറിയ പെട്ടിയില് അവിടെ നിന്നുള്ള സ്വീറ്റ്സ് അമ്മയുടെ കൊണ്ടുവന്നാ തോന്നുന്നു, അങ്ങനെ അവര് കൊണ്ടുവന്ന് എനിക്കൊരു പെട്ടി സ്വീറ്റ്സ് തരേണ്ടേ മക്മാൽ ബഫ് അമ്മ കൊണ്ടുവന്നാണ്. അവരെല്ലാം എന്നെ പേഴ്സണൽ ആയിട്ട് അവിടെ നിന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നു. പേഴ്സണൽ ബന്ധങ്ങള് പിന്നെ അവരുടെ ഏത് തിരക്കഥ വേണമെങ്കിലും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മളിതൊരു അതിന്റെ പറയൊന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുടുംബ ബന്ധങ്ങൾ പോലും നമുക്ക് പലപ്പോഴും ഈ ഫെസ്റ്റിവല് സംഭാവന ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എത്ര സിനിമകളാണ് കാണുന്നത്, ഏതെല്ലാം തരത്തിലുള്ള കൾച്ചറുമായിട്ടാണ് നമ്മൾ അനുഭവപ്പെടുന്നത്. അത് അത് നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ പോകുമ്പോൾ ഏറ്റവും പുതിയ പടങ്ങളല്ലേ കാണുന്നത്, അല്ലാതെ പഴയ പടങ്ങളല്ലല്ലോ കാണുന്നത്. അപ്പൊ അതിന്റെ സമകാലിക ലോക സിനിമയായിട്ട് പരിചയപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഞാൻ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പുസ്തകം ഏതാ? കാഴ്ചയുടെ മൂന്നാം ഇടങ്ങൾ കാണിച്ചു. അത് ഇനിയിപ്പോ അടുത്ത് ഇറങ്ങാൻ ഇതുപോലെ തന്നെ ഫിലിമിൻസിന്റെ കുറെ എസ്സേ ഉണ്ട്. പിന്നെ ഈ ഫെസ്റ്റിവൽ അനുഭവങ്ങളെല്ലാം കൂടെ ഞാൻ ചന്ദ്രികയില് പബ്ലിഷ് ചെയ്തത്. പേരെന്താണ്? ഫെസ്റ്റിവൽ അതിനി ഇറക്കണം, ഫെസ്റ്റിവൽ ചിന്തകൾ. ഓ ശരി. പിന്നെ ചന്ദ്രികയിലെ 25 ലക്കങ്ങളായിട്ട് എല്ലാ ആഴ്ചയിലും വന്നോണ്ടിരുന്നു. സിനിമയുടെ 100-ാം വർഷത്തിലെ 100 ഇറക്കി. അത് അതിന്റെ അടുത്ത എഡിഷനും ആയല്ലോ, സെക്കൻഡ് എഡിഷനും ആയി. അതിന് പിന്നെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, പക്ഷെ കോഴിക്കോടൻ അവാർഡ് കിട്ടി. ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഒരു അവാർഡ്, 2 ലക്ഷം രൂപയുടെ ഒരു അവാർഡുണ്ട്, മാമി അവാർഡ്. മാമി എക്സലൻസ് അവാർഡ് ആ പുസ്തകത്തിന് കിട്ടി. അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും നല്ല പുസ്തകത്തിനുള്ള അവാർഡായിട്ടാണത് കിട്ടിയത്. അങ്ങനെ ഒരു അനുഗ്രഹം. ഇംഗ്ലീഷിലെ പുസ്തകം വന്നിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ ഒരെണ്ണം ഇപ്പൊ പുസ്തകം, ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ കളക്ഷൻ ആയിട്ടില്ല. അതായത് നമ്മളിപ്പോ ഒരു നാഷണൽ ലെവലില് ശരിക്കും നാഷണൽ ലെവലിലെ ഫിലിം ക്രിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുന്നവരാണ് അവരെ കണക്കില്. അല്ല പക്ഷെ ഷൺമുഖദാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ പുസ്തകങ്ങളൊക്കെ വെറും സില്ലി പുസ്തകങ്ങളാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വളരെ സില്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് അവര് പിന്നെ പബ്ലിഷ് ചെയ്യുന്നത്. അതൊക്കെ പബ്ലിഷ് ചെയ്യാൻ ആൾക്കാരുമുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം പുസ്തകങ്ങളായിരിക്കും ആൾക്കാർക്ക് വേണ്ടത്. നമ്മള് നേരത്തെ പറഞ്ഞ ഫിലിം ക്രിറ്റിക്സ് ഒരു സീരിയസ് റീഡിങ്ങിനൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കണം. പിന്നെ ഇപ്പൊ ഞാൻ DC ബുക്സ് അവർക്ക് എനിക്കൊരു ഒരു ക്വിസ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു അത് ഇംഗ്ലീഷിൽ ചെയ്തു കൊടുത്തു, അബ്സല്യൂട്ട് ക്വിസ് ബുക്ക് ഓൺ സിനിമ. അതിപ്പോ കോവിഡ് കാലത്ത് ചെയ്തു. ഇറങ്ങി ബുക്ക് ഓൺ സിനിമ. ഓ ശരി. ക്വിസ് ബുക്ക് ഓൺ മൂവീസ്, സോറി. ശംഭുദാസിന്റെ പുതിയ പ്രോജക്ട് എന്തൊക്കെയാ? അങ്ങനെ പ്രോജക്ട് നടക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതണു. അല്ലാണ്ട് പുതിയ പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, പെട്ടെന്നില്ല. മനസ്സിൽ ഒന്ന് രണ്ട് ബുക്കുകൾ ഇങ്ങനെ ഉണ്ട്. നടൂരിനെ പറ്റി ഒരു ബുക്ക് ചോദിച്ചിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് ലേഖനം കൂടി എഴുതണം. എല്ലാം എഴുതേക്ക് മനസ്സിലില്ല, പക്ഷെ എഴുതണമെന്ന് ആഗ്രഹമുള്ള ഇപ്പൊ വിധേയൻ എഴുതിയില്ല ഞാൻ. അപ്പൊ വിധേയൻ ഉൾക്കൊള്ളിക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ തരത്തില്. എനിക്കുണ്ട് അങ്ങനെ ഒരു പ്രോണ്ടാവ് കുറേ തീരാനുണ്ട്. അങ്ങനെ ഒന്നോ രണ്ടോ ലേഖനങ്ങൾ കൂടി ചേർത്താൽ ബുക്കാകാവുന്ന അങ്ങനെ കുറച്ചുണ്ട്. എനിക്ക് പിന്നെ ഒത്തിരി പിന്നെ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടൂരിന്റെ ഒത്തിരി ഇന്റർവ്യൂസ് ഉണ്ടല്ലോ എന്റെ, അതുകൂടെ ചേർക്കാന്ന് വിചാരിച്ചു. കുറെ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഞാൻ കുറെ ചെയ്യുന്നുണ്ട്. ഈ സത്യത്തിൽ ഇപ്പൊ വരികയാണെങ്കിൽ നല്ലതാണ്. ഈ അദ്ദേഹത്തിന്റെ 50-ാം വയസ്സാണല്ലോ. ആ നോക്കാം, ഈ വർഷം ചെയ്താണ്. പിന്നെ സിനിമ ഒന്നും പറയണ്ട, കിടക്കുന്നു. പക്ഷേ കോവിഡ് 1.5 വർഷം ഇല്ലാതാക്കി ജീവിതത്തിൽ നിന്ന്. അല്ല ഒത്തിരി വായിച്ചു, ഒത്തിരി എഴുതി, യാത്രകൾ ഒഴിവായില്ലോ. യാത്രകൾ ഇതിനിടയ്ക്ക് ഞാൻ യാത്രാ പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, അതറിയോ? അറിയാം. ഇപ്പൊ 5 പുസ്തകം പബ്ലിഷ് ചെയ്തു യാത്രയുടെ. ശരി. ഒരു നേരത്തെ ഉള്ളത് ശലഭ യാത്രകൾ, പിന്നെ ഒരു സീരീസ് ഗ്രീഷ്മയാത്രകൾ, ശിശിര യാത്രകൾ, ഹേമന്ത യാത്രകൾ, ആഷാഢ യാത്രകൾ. സീസണൽ ആണ്? സീസണൽ നാലെണ്ണം. 2 എണ്ണം ചിന്ത, 1 എണ്ണം പൂർണ, 1 എണ്ണം SPCS. ഇപ്പം പിന്നെ ഒരു ധനുഷ്കോടി എന്ന് പറഞ്ഞ ഒരു യാത്രാ പുസ്തകം കൂടെ വരുന്നു. ധനുഷ്കോടി
പിന്നെ അത് കഴിഞ്ഞ് നേപ്പാൾ, നേപ്പാൾ ഇപ്പം പബ്ലിഷ് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് കളക്ട് ചെയ്ത് പബ്ലിഷ് കുറെ പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റത്തില്ല. എനിവേ, ശംഭുദാസിനെ കണ്ടതിൽ വളരെ സന്തോഷം. ആശിഷ്, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയതിൽ സന്തോഷം. യാത്ര അറിയണ്ടായിരുന്നില്ല, പുതിയ അറിവായിരുന്നു. യാത്രകൾ എഴുതുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനൊരു പങ്ക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്, യാത്രയുടെ വഴിയമ്പലങ്ങൾ എന്ന് പറഞ്ഞു. നമ്മുടെ മാതൃനാടൻ എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ, ചവറ KS പിള്ള, അത് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അത്. അതുകൊണ്ട് ഇപ്പൊ അത് 108 എണ്ണമായി. ഓ ശരി. ഈ എഡിറ്റർമാര്, പത്രാധിപർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എഴുതാൻ സാധ്യതയുള്ള ആളുകളെ കൊണ്ട് എഴുതാൻ, ഇവർ ഇന്നത് എഴുതും എന്ന് അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റുകയും അവരെ എഴുതിപ്പിക്കുന്നതുകൊണ്ട് എത്രയോ പേര് എഴുതുന്നുണ്ട്. അല്ല, ഒരു പ്രത്യേക പ്രായത്തിൽ നമ്മൾ നമുക്ക് എഴുതി അച്ചടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും പറയാതെ എഴുതുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല, അതാണ്. ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്ന ചോദ്യമാണോ എന്ന് അറിയില്ല, ഒരിക്കലും ഫെസ്റ്റിവൽ ജൂറി ആവില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഷണ്മുഖ സാർ. അതിന്റെ പശ്ചാത്തലം എന്താണെന്നൊന്ന് പറയാമോ? അതെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, കുറച്ചു വർഷം മുമ്പ് എടുത്തൊരു തീരുമാനം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവതാരികകൾ ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി അവതാരികൾ എഴുതി കൊടുക്കുന്നില്ല എന്നും പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അത് എളുപ്പമായിരുന്നു, ആ തീരുമാനം എടുത്തുകൊണ്ട് പിന്നെ എളുപ്പമായി. ഒരു നിഷ്ഠയാണ്, ഒരു ഒരു ഘട്ടത്തിൽ തീരുമാനം. അപ്പൊ അടുത്ത കാലത്ത് ഒരു സ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് നോവൽ എഴുതി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഇത്. പക്ഷെ പിന്നീട് അവരുടെ ഈ കത്തുകളുടെ സ്വഭാവം വെച്ച് എനിക്കൊന്ന് എഴുതി കൊടുക്കണമെന്ന് തോന്നി. അവര് ഇതൊന്ന് എന്തെങ്കിലും നമുക്കിത് ലംഘിക്കണ്ടേ? പക്ഷെ അത് വേണ്ടി വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് അവർ മനസ്സിലാക്കിയിട്ട് അവരത് ഉൾക്കൊണ്ടിട്ട് അവരത് വേണ്ടാന്ന് വെച്ചു. അവതാരിക തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നോവൽ ഇറക്കി. അങ്ങനെയാണ് അറിയാം. ആ ജൂറി ആവുന്നതും അത് തന്നെയാണ്. ഒന്ന്, ജൂറി ആവുന്നത് നമുക്ക് നമ്മുടെ ജഡ്ജ്മെന്റിൽ, നമ്മുടെ ഈ തീർപ്പ് കൽപ്പിക്കുന്നതിലുള്ളൊരു വിശ്വാസക്കുറവുണ്ട്. ഒരു സിനിമ നമ്മൾ അതിനെക്കുറിച്ച് എഴുതുന്നു എന്ന് പറയുന്നതിലൊരു ഒരു തീരുമാനം, ഒരു തരം തീരുമാനമുണ്ട്. ഒരർത്ഥത്തിൽ ഒരു അവാർഡ് പോലെയാണ്. എത്ര എണ്ണം വരെ സിനിമ നമ്മൾ സിനിമ എടുക്കുകയാണല്ലോ. പക്ഷേ ജോറി ആവുമ്പോ, പക്ഷെ ഞാൻ അത് ഇടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ. പിന്നെ ശ്രീനിവാസ്, നമ്മുടെ കോൺഫിഡൻസ് ഇത്രയും വർദ്ധിപ്പിക്കുന്ന വേറൊരു ജോലി ഇല്ല. ശരി, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്. പിന്നെ വേണമെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ഭയം ആയിരിക്കാം. പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിനിമയെ പറ്റി ജഡ്ജ് ചെയ്യുമ്പോ പ്രശ്നമില്ല. ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോണ കാര്യം ചിലപ്പോ വന്ന് നമ്മളെ പിടിച്ചു തല്ലി അങ്ങനെയൊക്കെ. അത് സത്യമാണ്. ഞാൻ കൂട്ടിയൊന്നും അല്ല, വളരെ കുറച്ചാ പറഞ്ഞത്. കാരണം പിന്നെ സ്റ്റേറ്റ് അവാർഡ് ജൂറി ഞാൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ കേരളയിലെ ഫെസ്റ്റിവൽ ജൂറീസിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ മാസം ഇപ്പം വരുന്ന ഒരു ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി പിന്നെ ചെയർമാനായിരുന്നു, ജൂറി ചെയർമാനായിരുന്നു. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഓരോ കേരള ജൂറിയിലും ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഈ ശത്രുക്കൾ രണ്ടു തരത്തിലാണ്. ഒന്ന്, നമുക്കെതിരെ പ്രചാരണം, ദുഷ്പ്രചരണം. മറ്റൊന്ന് തരത്തില്, നമ്മുടെ ഏതെങ്കിലും സൃഷ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ നശിപ്പിച്ചു കളയാനുള്ള പ്രവണത. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യമൊന്നും അല്ല, വലിയ കാര്യമാണ്. ആ ഒരു തീരുമാനം മാറ്റുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചൂടെ? ഞാനത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഒരു നോവൽ എഴുതിയിട്ട് അവര് എന്നോട് ആവശ്യപ്പെട്ട ഭാഷയുണ്ടല്ലോ ആ കത്ത്, അതിങ്ങനെ വന്നപ്പോ ഒരു വിഷമം തോന്നി. അപ്പൊ അവർക്ക് ആരെയും വേറെ കിട്ടിയില്ല. അപ്പൊ ഞാൻ വേറെ ചിലരെ ക്ഷമിച്ചു. അപ്പൊ എനിക്ക് വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്ക് അവര് പിന്നെ അവരൊരു തീരുമാനത്തിലെത്തി അതില്ലാണ്ട് തന്നെ ഇറക്കാം എന്നുള്ള. വളരെ നന്ദി മധു സാർ, ഷൺമുഖദാസ് സാർ, ഈ ഒരു കോൺവെർസേഷനിൽ പങ്കെടുത്തതിന്. താങ്ക് യു.